ഏറ്റവും നല്ല സ്വഭാവത്തോടെ നമ്മൾ പെണ്ണിനെ പരിഗണിക്കുക. 100 പെണ്ണുങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നിന്റെ ഓളെക്കാളും സൗന്ദര്യമുള്ളവരുണ്ടാകും. ഓലോട് കൊഞ്ചാനും കൊയ്യാനിന്റെ മനസ്സ് പാകപ്പെടും. അവരിന്നോട് എന്ത് ചെയ്താലും ഞാൻ ചെയ്തു കൊടുത്തു എന്ന് വരും. പക്ഷെ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ പെരുമാറേണ്ടത് നിന്റെ വിശ്വാസത്തിൽ നിന്റെ കൂടെ പോന്ന് ഒരു വാപ്പാന്റെ കൈപിടി ചണക്കത്തിലും പണക്കത്തിലും നിന്റെ മോളങ്ങി കണ്ണു നിറയാതെ കൊണ്ടടക്കണേന്ന് പടച്ച റബ്ബിന്റെ സിംഹാസനത്തിനോട് ചേർത്ത് നിർത്തി പടച്ചോൻ ഏൽപ്പിച്ച ഒരു ബന്ധം. ആ അവളുടെ കണ്ണിലുണ്ടാകുന്ന പൂത്തിരിക്ക് പടച്ചോന്റെ അടുത്ത് എനിക്ക് കൂലിയിടുന്ന അതിന്റെ കാമുകിന്റെ കണ്ണിൽ അല്ലെങ്കിൽ തരൂല, അതിന്റെ അഭിഹിത ബന്ധത്തിലുണ്ടായ പെണ്ണിന്റെ കണ്ണിലെ പൂത്തിരിക്ക് പടച്ചോന് എനിക്ക് തരൂല. അതല്ല എനിക്ക് തരുന്നത് ഞാൻ മകളെടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മുഖത്തുള്ള ആ സന്തോഷത്തിനാണ്. അതുകൊണ്ട് ആണുങ്ങളിൽ ഏറ്റവും നല്ലോന്ന് പറഞ്ഞാൽ അവനവന്റെ വീട്ടിലെ കിട്ടിയ പെണ്ണുങ്ങളോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാന്ന് പറയുന്നത്. അല്ലെങ്കിലും അവരോട് അത് കാണിക്കാൻ നമ്മക്കാണ് അർഹത. അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്ന്. ഏതെങ്കിലും വേറൊരുത്തൻ അത് കാണിക്കുന്നുണ്ടോ അവന്റെ ഉദ്ദേശം വേറെ ഉണ്ടാവും. ആ സാധുക്കൾ നമ്മളെ കൂടെ പോയാനും നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം പോലും. അതുകൊണ്ട് നമ്മളൊരു നല്ല വാപ്പയാവണമെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായാൽ മതി.